ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി മിസ്സിംഗ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അത് കംപ്ലയിൻ്റ് അതിൻ്റെ അല്ല, നിലവിൽ ഈ സി ഡി യൂണിറ്റിൻ്റെയാണ് കംപ്ലയിൻ്റ്. ഇലക്ട്രോണിക് സി ഡി ഐ ആണത്. ഇതാണ് ഐറ്റം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയും വരുന്നിറന്ന പഴയ സി ഡി ഐ. ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ രണ്ടും സെയിം പാർട്ട് നമ്പർ തന്നെ. ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. രണ്ടും സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരാനാണ് നമുക്ക്, അതുകൊണ്ടാണ് താമസം വന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമുക്കത് മാറ്റി വെച്ചോ. കാരണം കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്, ഈ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വന്നാലും ഈ സി ഡി യൂണിറ്റ് കംപ്ലയിൻറ്റ് വന്നാലും സെയിം പ്രോബ്ലം ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർബറേറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് നോക്കി. അതിനുശേഷം കുറച്ച് ഓടിച്ച് നോക്കുമ്പോൾ വീണ്ടും പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് സി ഡി യൂണിറ്റ് പോയി കളക്ട് ചെയ്ത് വന്നതാണ്. ഐറ്റത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2,218 രൂപയാണ്. 2,218 രൂപയാണ് പാർട്സിൻ്റെ റേറ്റ് വേണം കേട്ടോ ഈ സി ഡി യൂണിറ്റിൻ്റെ. അപ്പോൾ അത് മാറ്റി വെച്ചാലാണ് ആ മിസ്സിങ്ങിൻ്റെ ദിവസം മാറുള്ളൂ. ബാക്കിയത്തെ പ്രോബ്ലംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. നമ്മളെന്തായാലും അപ്പോൾ ഫസ്റ്റ് വണ്ടി കയറ്റിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകി മുമ്പ് തന്നെ നമ്മൾ സി ഡിയുടെ കംപ്ലയിൻറ്റ്, കാരണം രണ്ടും ഒരേ പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ വൈകി മുമ്പ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി നമ്മൾ നോക്കി നടപടി ആവില്ല. സി ഡി യൂണിറ്റ് മാറ്റിയാൽ തന്നെയാണ് റെഡി ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. ഞാനിപ്പോൾ രണ്ടാമത് ഒരു അഡീഷണൽ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നോക്കിയിട്ട് ടോട്ടൽ പറയാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ.